പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അതിലേറെ ആഹ്ലാദിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ചിതറി നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളായിരിക്കണം കാരണം ഇന്ത്യ മുന്നണിയുടെ നെടും തൂണാണ് പ്രാദേശിക കക്ഷികൾ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത അവസരത്തിൽ ബി ജെ പി മുന്നണിയിലെ എൻ ഡി എ മുന്നണിയിലെ പ്രാദേശിക കക്ഷികൾക്ക് വിലപേശൽ ശക്തി കൂടിയിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെ വരുമ്പോഴും ദേശീയ കക്ഷിയായ കോൺഗ്രസും ബി ജെ പിയും തീർച്ചയായും മുന്നിട്ട് നിൽക്കുന്നു ബി ജെ പിക്ക് ഏറ്റവും വലിയ കക്ഷിയാകാൻ സാധിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുമായി ഇരുനൂറ്റി നാൽപ്പത്തി നാല് സീറ്റുമായി ഏറ്റവും വലിയ കക്ഷിയാകാൻ സാധിച്ചു എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത അന്തരീക്ഷത്തിൽ ഏതാനും പാർട്ടികൾ ബി ജെ പിയോടൊപ്പം ഗ്രൂപ്പായി നിൽക്കുന്ന മുന്നണിയായി നിൽക്കുന്ന ഏതാനും പ്രാദേശിക കക്ഷികൾ അവർക്ക് ബി ജെ പിയുമായി വിലപേശാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണ് ഇത് അഭൂതപൂർവ്വമായ ഒരു അന്തരീക്ഷമാണ് കാരണം രണ്ടായിരത്തി നാലിലെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും രണ്ടായിരത്തി ഒൻപതിലെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ യു പി എ രണ്ട് അതിന്റെ കാലത്തുമൊക്കെ പ്രാദേശിക കക്ഷികൾ കോൺഗ്രസുമായി ചേർന്ന് മുന്നണിയായി രൂപീകരിച്ചു അപ്പം ദേശീയ തലത്തിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ മന്ത്രിമാരും അതിശക്തമായ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അന്നൊക്കെ പ്രാദേശിക നേതാക്കൾ ഒരുപക്ഷെ അന്നത്തെ പ്രധാനമന്ത്രിയേക്കാൾ ഗമയിൽ ഒരു കാലം ആ കാലമൊക്കെ തിരിച്ചു വരുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും നിതീഷ് കുമാറിന്റെ മൗനം വാചാലമാണ് തിരഞ്ഞെടുപ്പ് വിജയിച്ചു ബീഹാറിൽ നാൽപ്പത് സീറ്റിൽ മുപ്പത് സീറ്റുമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വളരെ നല്ല മുന്നേറ്റമുണ്ടായി ഉത്തർപ്രദേശിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും അസമാനമായ തിരിച്ചടി ബീഹാറിൽ ഉണ്ടായില്ല പതിനാറ് സീറ്റിൽ വീതം മത്സരിച്ച രണ്ട് കക്ഷികൾ ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും ഈ പന്ത്രണ്ട് സീറ്റിൽ വീതം വിജയിച്ചു ഈ പന്ത്രണ്ട് സീറ്റിന്റെ തമ്പുരാനായ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കാര്യമായി പ്രതികരിച്ചിട്ടില്ല സ്വാഭാവികമായി എൻ ഡി എയുടെ ഭാഗമാണ് പക്ഷെ യു പി എയുടെ ഭാഗമായി നേരത്തെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്ത് തന്നെ അതിന്റെ കാരണവരായി നിന്നൊരു പക്ഷേ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ പോലും ഒരു രാസ ത്വരകമായി നിന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് ഓർക്കണം അദ്ദേഹം പല ആവർത്തി കളം മാറി ചവിട്ടിയിട്ടുണ്ട് മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ നല്ല മെയ്വഴക്കം കാട്ടിയ നിതീഷ് കുമാറിനെ ബീഹാറിലെ ജനം കൈവിട്ടില്ല അദ്ദേഹം തീർച്ചയായും കടുത്ത വിലപേശലിന് വേണ്ടി നിൽക്കും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഉയർത്തിക്കാട്ടിയിരുന്ന കറത്താൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ ഒരു വ്യക്തി തന്നെയാണല്ലോ ശ്രീ നിതീഷ് കുമാർ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റോൾ വളരെ നിർണായകമാകുന്നു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ പതിനാറ് സീറ്റുമായി ജയിച്ചുവന്ന ചന്ദ്രബാബു നായിഡുവും തെലുങ്ക് ദേശവും നല്ല വിലപേശൽ ബി ജെ പിയുമായി നടത്താനുള്ള സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെ കക്ഷിക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അത് വലിയ ശക്തിയാകാൻ സാധ്യതയില്ല ശിവസേനയുടെ ഒരു വിഭാഗം ഉണ്ട് ആ വിഭാഗത്തിന് ഏഴ് സീറ്റാണ് ഷിൻഡെ വിഭാഗത്തിന് മഹാരാഷ്ട്രയിൽ ഏഴ് സീറ്റ് ലഭിച്ചു ആ കക്ഷിയും ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർക്ക് വിലപേശൽ ശക്തി കാര്യമായി ഉണ്ടാകുമെന്ന് കരുതാനില്ല മറ്റു പ്രമുഖമായ ബി ജെ പിയുടെ കക്ഷികൾ വളരെ കുറവാണ് റാംവിലാസ് പാസ്വാന്റെ കക്ഷിക്ക് ചിരാഗ് പസ്വാൻ നയിച്ച കക്ഷിക്ക് അഞ്ച് സീറ്റാണ് ബീഹാറിൽ ലഭിച്ചത് അതൊന്നും വളരെ വലിയ നിർണായകമാകാൻ സാധ്യതയില്ല അതുകൊണ്ട് സാമാന്യം കംഫർട്ടബിളായി നിതീഷ് ഇഫക്റ്റിനെയും ചന്ദ്രബാബു ഇഫക്റ്റിനെയും സ്മൂത്തായി മറികടക്കാൻ കഴിയുമെങ്കിൽ ബി ജെ പിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും എൻ ഡി എ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ ഇന്ത്യ മുന്നണിയിൽ അതല്ല അവസ്ഥ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് അത് വളരെ വലിയ ഒരു ഒരു നമ്പറാണ് കോൺഗ്രസ് ഒരു പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ അവർക്ക് നടത്താൻ കഴിഞ്ഞത് അത് തീർത്തും തകർന്നടിഞ്ഞിരുന്ന ഒരു കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടർച്ചയായി വേണമെങ്കിൽ ഇതിനെ കാണാം ഈ വിജയത്തെ കാണാം കോൺഗ്രസ് പാർട്ടി കേവലം നാല്പത്തി സീറ്റിലേക്ക് ഒതുങ്ങുകയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്നു ഇപ്പോൾ അതിന്റെ ഇരട്ടിയോളമായി തൊണ്ണൂറ്റൊൻപതായി വർധിക്കുന്നു അതോടൊപ്പം തന്നെ റീജിയണൽ പാർട്ടീസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും നാനൂറ്റി അൻപതിൽ പരം സീറ്റുകളിൽ പരമ്പരാഗതമായി മത്സരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്രാവശ്യം സ്വയം ഒരു നൂറ് സീറ്റോളം കുറവ് മത്സരിക്കുകയും ആ സീറ്റുകളെല്ലാം ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ട് നല്ല മെയ്വഴക്കം കാട്ടി അതിന്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികമാണ് മൂന്നിലൊന്ന് സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി മത്സരിച്ചത് വിജയിച്ചിട്ടുമുണ്ട് അപ്പൊ അതൊരു നേട്ടം തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികൾ അവർ ഇനിയും വിലപേശാണൊന്നുമില്ല അവരുടെ വിലപേശലിന്റെ പരമാവധി അവർ പേശി കഴിഞ്ഞു പക്ഷെ കൂടെ നിൽക്കുന്ന കക്ഷികൾ നിസ്സാരതല്ല ബി ജെ പി മുന്നണിയും കോൺഗ്രസ് മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം ബി ജെ പി വളരെ വലിയ ഒരു അച്ചുതണ്ട് ശക്തിയാണ് എൻ ഡി എ മുന്നണിയിൽ അതേസമയം കോൺഗ്രസ് യു പി എ ഐ എൻ ഡി എ മുന്നണിയിൽ അച്ചുതണ്ടാണെങ്കിൽ പോലും ബി ജെ പിക്ക് മറ്റേ അത്രയും ശക്തി കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നണിയെ ഇന്ത്യ മുന്നണിയെ ഒരു ഫെഡറൽ മുന്നണിയായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് അവിടെ സമാജ്വാദി പാർട്ടി നല്ല 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 രീതിയിലുള്ള ഒരു ഒരു പിന്നെ പ്രകടനം കാഴ്ചവെച്ച് ഉത്തർ ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായ നേട്ടമാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചത് നാൽപ്പത്തിമൂന്ന് സീറ്റാണ് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ സംസ്ഥാനം അവിടെ നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് അതിൽ തന്നെ മുപ്പത്തി സീറ്റാണ് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് അതായത് ബി ജെ പിയുടെ എണ്ണവും കോൺഗ്രസിൻ്റെ എണ്ണവും കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകൾ ലോക്സഭയിലുള്ള കക്ഷി സമാജ്വാദി പാർട്ടിയാണ് അത് ഒരിക്കലും ബി ജെ പിയോടൊപ്പം പോകാൻ സാധ്യതയുള്ള പാർട്ടിയല്ല ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് അതുപോലെ പ്രമുഖമായ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിയൊൻപത് സീറ്റിലാണ് ജയിച്ചു വന്നത് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത് കണ്ടു നാൽപ്പത്തിരണ്ട് സീറ്റുള്ള ബംഗാളിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പന്ത്രണ്ട് പതിനെട്ട് സീറ്റിൽ നിന്നും പന്ത്രണ്ട് സീറ്റായി കുറയുകയും തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് സീറ്റിൽ നിന്നും വർദ്ധിച്ച് ഇരുപത്തി ഒൻപത് സീറ്റിലേക്ക് ഉയർന്നപ്പോൾ മമത ഇന്ത്യ മുന്നണിയുടെ നെടും മാറുകയാണ് മമത ഒറ്റയ്ക്കാണ് ബംഗാളിൽ മത്സരിച്ചത് കാരണം മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ചിതറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ പോലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു അതൊരു പക്ഷേ ഗുണമായി വന്നിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് സംസ്ഥാന പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൌധരി ലോക്സഭയിലെ മുഖ്യ കക്ഷി നേതാവായിരുന്നു കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൗധരി പോലും ബഹ്റാംപൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു യൂസഫ് പത്താനെ ജയിപ്പിച്ചെടുക്കാൻ മമതാ ബാനർജിക്കായി അങ്ങനെ മമതാ ബാനർജിയുടെ ഒരു വിലപേശൽ ശക്തി അവിടെ കൂടിയിരിക്കുന്നു അതിശക്തമായ ഒരു സാന്നിധ്യമായി മമതയുടെ പാർട്ടി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുപോലെ തമിഴ്നാട്ടിൽ വളരെ ഒന്നാന്തരം സീറ്റ് ഷെയറിംഗ് ആണ് ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ നേടിയത് തമിഴ്നാട് പോണ്ടിച്ചേരി നാൽപ്പത് സീറ്റുകൾ ഒരുമിച്ചെടുത്താൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ തമിഴ്നാട്ടിലും ഒരു സീറ്റ് പോണ്ടുച്ചേരിയിലുമായി മാറ്റിയെടുത്താൽ ഈ മുപ്പത്തി ഒൻപത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച എല്ലാ സീറ്റിലും ഇന്ത്യ സഖ്യം അവിടുത്തെ പ്രാദേശിക ഇന്ത്യ സഖ്യം വിജയിച്ചു അതിൽ തന്നെ ഡി എം കെ മത്സരിച്ച ഇരുപത്തിരണ്ട് സീറ്റിലും ജയിച്ചു കോൺഗ്രസ് മത്സരിച്ച ഒൻപത് സീറ്റിലും ജയിച്ചു സി പി ഐയും സി പി എമ്മും മത്സരിച്ച ഈ രണ്ട് സീറ്റുകളിൽ വിജയിച്ചു മുസ്ലിം ലീഗ് പോലും മത്സരിച്ച ഒരേ ഒരു സീറ്റിൽ വിജയിച്ചു അതോടൊപ്പം മത്സരിച്ച വി സി കെ പാർട്ടിക്ക് ഒരു സീറ്റ് അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും മത്സരിച്ച എല്ലാ സീറ്റുകളും ജയിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം സാധിച്ചു അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ സീറ്റുകൾ കന്യാകുമാരി സീറ്റും അന്നാമനെ തന്നെ മത്സരിച്ച കോയമ്പത്തൂർ സീറ്റും വിജയിച്ചു വരാം എന്ന മോഹം അസ്ഥാനത്തായിരിക്കുന്നു മോദി ഒഴുക്കിയ വിയർപ്പ് തമിഴ്നാട്ടിൽ ഒഴുക്കിയ വിയർപ്പ് കഠിനാധ്വാനം അനേക സന്ദർശനങ്ങൾ അതെല്ലാം അവസാനം കന്യാകുമാരിയിൽ പാറയിൽ പോയി ധ്യാനം വരുന്നത് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞു എന്നു മറ്റൊരു കാര്യം ഇതൊക്കെ പാഴാകുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കണ്ടത് കേരളത്തിലെ എല്ലാ പതിനെട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് പതിനെട്ട് അല്ല പത്തൊൻപത് സീറ്റുകൾ സി പി എമ്മിന്റെ ഒരു സീറ്റ് കൂടി ഉൾപ്പെടെ പത്തൊൻപത് സീറ്റുകൾ ഇവിടെ ഒന്നും വിലപേശലിന്റെ ഒരു അർത്ഥം വരുന്നില്ല മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയുടെ വിജയം ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് ഒൻപത് സീറ്റ് ലഭിക്കുന്നു അവിടെ ശരത് പവാറിന്റെ പാർട്ടിക്ക് ആറ് സീറ്റ് ലഭിക്കുന്നു ഇതെല്ലാം വളരെ വലിയ സൂചനകളാണ് നൽകുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു ഫെഡറൽ സ്വഭാവം കൂടുതൽ രൂഢമൂലമാവുകയാണ് അപ്പോൾ ദുർബലമെങ്കിൽ പോലും ഇപ്പോൾ നിലമെച്ചപ്പെടുത്തിയ കോൺഗ്രസും വളരെ ശക്തമായി നിൽക്കുന്ന റീജിയണൽ പാർട്ടീസും എന്ന രീതിയിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നു ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന അന്തരീക്ഷം കഴിഞ്ഞ പത്തു വർഷത്തിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം മാറി ഇപ്പോൾ പ്രാദേശിക കക്ഷികൾക്ക് ഭരണത്തിൽ അത് എൻ ഡി എ ആണെങ്കിലും ഐ എൻ ഡി എ ആണെങ്കിലും കേന്ദ്രഭരണത്തിൽ പ്രാദേശിക കക്ഷികൾ ഒരിക്കൽ കൂടി പിടിമുറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അത് രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വെക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം ഓഹരി വിപണിയൊക്കെ തകർന്ന് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നില കണ്ടത് അഞ്ചു ശതമാനത്തിലധികം തകർച്ചയാണ് സെൻസെക്സിൽ ഉണ്ടായത് വിപണി മൂല്യത്തിൽ ഉണ്ടായ ഭീമമായ തകർച്ച എല്ലാം കാട്ടുന്നത് വിപണി ശ്രദ്ധിക്കുന്നു രാഷ്ട്രീയ അസ്ഥിരതയുടെ നാളുകളാണോ ഇനി വരാൻ പോകുന്നത് അതിന് പ്രാദേശിക കക്ഷികൾ നൽകുന്ന സംഭാവന ചെറുതല്ല എന്ന് ഓർക്കണം അതുകൊണ്ടാണ് പ്രത്യേകമായി പ്രാദേശിക കക്ഷികളുടെ പ്രാധാന്യവും ഒരു സുസ്ഥിര സർക്കാർ ഉണ്ടാകുന്നതിൽ പലപ്പോഴും പ്രാദേശിക കക്ഷികൾ നടത്തുന്ന പിടിവലികൾ പഠന പിണക്കങ്ങൾ അല്ലെങ്കിൽ കടുംപിടുത്തങ്ങൾ പ്രതിബന്ധമാകുന്നതും എല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഭാരതത്തിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ സുസ്ഥിരമായ ഒരു സർക്കാരാണ് പ്രധാന പാർട്ടിയായ ബി സ്ഥിരമായി വളരെ ദൃഢമായി ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പ്രവർത്തിക്കാനാവുമെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഒരു സുസ്ഥിരമായ ഭരണം നമുക്ക് സാധ്യമാകും അല്ല എങ്കിൽ വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യും അതാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം